കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുഖ്യ പരിശീലകൻ ഡേവിഡ് ജെയിംസ് ടീം വിട്ടതോടെ ഇനി ആരായിരിക്കും ടീമിന്റെ പരിശീലകനെന്ന ആകാംക്ഷയിലും ആശങ്കയിലുമാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ. ജെയിംസിന് പകരക്കാരനായി ആരാണ് പരിശീലകനായി എത്തുക എന്നതിൽ വ്യക്തമായ റിപ്പോർട്ടുകളൊന്നുമില്ല. ഇതേക്കുറിച്ച് നിരവധി വാർത്തകൾ വരുന്നുണ്ടെങ്കിലും ഒന്നും ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുൻകാല ചരിത്രം എടുത്തു നോക്കിയാൽ ഇംഗ്ലീഷ് ഫുട്ബോളിൽ നിന്നും തന്നെ ആരെങ്കിലും എത്തുമോ എന്നതാണ് ആരാധകർക്കിടയിൽ ആശങ്കയുയർത്തുന്നത്. ഇംഗ്ലീഷ് ഫുട്ബോളിന്റെ വീര്യം കുറഞ്ഞ ടാക്ടിക്സ് കണ്ട് മനമടുത്തിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ. ഫൈനലിലെത്തിച്ച സ്റ്റീവ് കൊപ്പലിന്റെ ഫുട്ബോൾ വരെ അത്ര സൗന്ദര്യമുള്ളതായിരുന്നില്ല. അന്ന് ഫൈനലിലെത്തുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന് ഭാഗ്യത്തിന്റെ ഒരു പിടിവള് കൂടി ഒപ്പമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സ്പാനിഷ് ഫുട്ബോളിൽ നിന്നോ മറ്റോ ഒരു പരിശീലകനെ എത്തിയിരുന്നെങ്കിൽ എന്നാകും ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ആഗ്രഹിക്കുന്നത്. തൽക്കാലം സീസൺ അവസാനിക്കുന്നതുവരെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സഹപരിശീലകനായിരുന്ന താങ് ബോയ് സിംഗ്ടോയെ ടീമിന്റെ മുഖ്യ പരിശീലനാക്കിയേക്കുമെന്നാണ് സൂചനകൾ. ഈ സീസണിൽ തന്നെ FC പൂനെ സിറ്റി അവരുടെ സഹപരിശീലകനായ പ്രദീം റെഡ്ഡിയെ മുഖ്യ പരിശീലകനാക്കിയതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സും തങ്ങളുടെ സഹപരിശീലകനായ താങ് ബോയ് സിംഗ്ടോയെ മുഖ്യ പരിശീലകനാക്കിയേക്കും. ഇന്ത്യയിലെ ഏറ്റവും മികച്ച പരിശീലകളിൽ ഒരാളാണ് സിംഗ്ടോ. ബ്ലാസ്റ്റേഴ്സിലെത്തുന്നതിന് മുന്നേ ഷില്ലോങ് ലജോങ്സിലുണ്ടായിരുന്നപ്പോൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഭംഗിയുള്ള ഫുട്ബോൾ സിംഗ്ടോയുടെ കീഴിൽ കണ്ടിരുന്നു. റെനയുടെയും ജെയിംസിന്റെയും പരാജയത്തിന് സിംഗ്ടോ തുടർച്ചയായി വിമർശനം നേരിടാറുണ്ട്. എങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ സിംഗ്ടോയെ പിന്തുണയ്ക്കേണ്ടതുണ്ട്. പൂനെ സിറ്റി FCയിൽ പ്രദ്യുമ്ന റെഡ്ഡി ആദ്യം വിമർശനങ്ങൾ നേരിട്ടെങ്കിലും ഇപ്പോൾ പൂനെ സിറ്റി FCയെ മികച്ച ഫോമിലേക്ക് ഉയർത്തിയതും അദ്ദേഹമാണ്. അതുപോലെ സിംഗ്ടോക്കും കേരള ബ്ലാസ്റ്റേഴ്സിനെ മികച്ച ഫോമിലേക്ക് എത്തിക്കാൻ സാധിച്ചേക്കും. പരിശീലനത്തിൽ കാര്യമായി മികവ് പുലർത്താനാവാത്ത വിദേശ പരിശീലകരെക്കാളും നല്ലത് നമ്മുടെ നാട്ടിൽ കഴിവ് തെളിയിച്ചവരായിരിക്കും. കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ സീസണിൽ ഇനി ഒന്നും തന്നെ നഷ്ടപ്പെടാൻ ഇല്ലാത്തതുകൊണ്ടും സിംഗ്ടോയെ സീസണിൽ അവസാനം വരെ കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലകനായി നിയമിക്കണമെന്നും ഒരു കൂട്ടം ആരാധകർ പറയുന്നു. എന്നാൽ സിംഗ്ടോയെ മുഖ്യ പരിശീലകനാക്കുന്നതിൽ ഒരു കൂട്ടം ആരാധകരിൽ നിന്ന് വിമർശനവുമുണ്ട്. കാരണം മറ്റൊന്നുമല്ല, കേരള ബ്ലാസ്റ്റേഴ്സിന് വരാനിരിക്കുന്ന സൂപ്പർ കപ്പിലെങ്കിലും മുന്നേറ്റം നടത്തണമെങ്കിൽ ഇപ്പോൾ തന്നെ മികച്ചൊരു വിദേശ പരിശീലകനെ ടീമിലെത്തിക്കുന്നത് സൂപ്പർ കപ്പിന് ബ്ലാസ്റ്റേഴ്സിന് മുതൽക്കൂട്ടാകുമെന്നാണ് ആരാധകർ പറയുന്നത്. എന്നാൽ ഇതിനിടയിൽ മുൻ വില്ലാറയിൽ പരിശീലകനായിരുന്ന ജാവിയർ കല്ലേജയുടെ പേരും ഉയർന്നു കേൾക്കുന്നുണ്ട്. മുൻ ഫുട്ബോൾ താരം കൂടിയായ ജാവിയർ കല്ലേജ 2012 മുതൽ 18 വരെ വില്ലാറയൽ ക്ലബ്ബിനു വേണ്ടി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഇനി ആരായിരിക്കും ബ്ലാസ്റ്റേഴ്സിന്റെ രക്ഷകത്തുക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. കൂടുതൽ ഫുട്ബോൾ വിശേഷങ്ങൾക്കായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യൂ.